ഹലോ സ്ലാമലൈക്കും നാട്ടിലേക്ക് എത്തി അലഹദില്ല സുഖമാണ് ഇന്ന് ഞാൻ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഫ്രഞ്ച് ഡെസേർട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നുള്ളത് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പം ഞാനിന്നിവിടെ മൂന്ന് എഗ്ഗിലാണ് ചെയ്യുന്നുള്ളത് മഞ്ഞയും അതുപോലെ തന്നെ വൈറ്റും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഫസ്റ്റ് വൈറ്റാണ് നമ്മൾ പതിപ്പിച്ച് എടുക്കുന്നുള്ളത് അപ്പം അതിലേക്ക് ഞാൻ മൂന്ന് മഞ്ഞിൻ്റെ വൈറ്റിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ആ സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് വനിലാസൻസും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അതായത് നല്ല ഫ്ലഫി ആയിട്ട് നമ്മൾ യൂഷ്വലി മെറൈൻ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പീക്ക് വരുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇത് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു നല്ല മൈക്രോവേവ് സേഫുള്ള പാത്രത്തിലോട്ടേക്ക് ഞാൻ വാട്ടർ ബാത്താണ് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് ഇതിന് പകരം പാലിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക സ്പൂണിലല്ല നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പില്ലേ അതിൽ ചെയ്തിട്ടെടുത്താലും നല്ല ചെറിയ ചെറുതായിട്ട് ഓരോരോ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്കൂപ്പിൻ്റെ ഇതിൽ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ആ വെള്ളത്തിലോട്ടേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ മൈക്രോവേവിൽ ഒന്ന് സാധാരണയായിട്ട് എടുത്ത് ചെയ്തിട്ട് എടുക്കുകയാണ് കണ്ടില്ലേ അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വരുവായിട്ടാകും നമ്മൾ നമ്മൾ വെച്ചതിനേക്കാട്ടിയും സൈസ് വലുതായിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം നല്ല ഫ്ലഫ് ഫ്രീ ആയിട്ട് ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്തൊരു ഒരു മാഷ്മലോ ടൈപ്പ് ഒക്കെയാണ് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ മൂന്ന് മുട്ടയുടെ മഞ്ഞയില്ലേ അതിലേക്ക് ഞാൻ നിങ്ങളുടെ ആവശ്യാനുസരണം മഞ്ചാരയിടാം ഇപ്പം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മഞ്ചാര ഇട്ട് കൊടുക്കുന്നുള്ളത് ഇതിലേക്കും ഒരു ഡ്രോപ്പ് വാനല സെൻസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നമുക്കിത് ഫസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതേ സമയത്ത് തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പാൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാൻ മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശയായിട്ട് നമ്മുടെ ഇത് മിക്സ് ചെയ്തുകൊണ്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ വേഗം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞ വെന്തിട്ട് അതായത് വേഗം എന്താ ഓംലെറ്റ് പോലെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മിക്സ് ചെയ്തിട്ട് വേണം പാൽ ഒഴിക്കാൻ എന്നിട്ട് നമ്മൾ തിരിച്ച് പാത്രത്തിലോട്ടേക്ക് തന്നെ നമ്മുടെ ഈ പാലിൻ്റെ കൂട്ട് മാറ്റാണ് കേട്ടോ ഇനി ഇത് നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി ഇനി ഒന്ന് ഇതിനെ നന്നായിട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം കേട്ടോ പാല് മൊത്തത്തിലായിട്ട് ബോയിലായിട്ട് വരണം ആ ഒരു ടൈമിംഗ് ആണ് നമുക്ക് ആവശ്യം വരുന്നുള്ളത് പിന്നെ അതിലോട്ടേക്ക് നമ്മൾ കുറച്ചും കൂടി നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി നല്ലത് എൻ്റെ പാലിൻ്റെ ചൂട് പോയിട്ടുണ്ടായത് ഞാൻ ഡയറക്റ്റ് ഇട്ടുകൊടുത്തത് കേട്ടോ ഇനിയിപ്പം നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട് കണ്ടില്ല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് തണക്കാൻ വെച്ചതായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി കട്ട് ചെയ്തത് കശുവണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമൺസോണോ കുറച്ചും കൂടി നല്ലത് അപ്പം ഞാൻ രണ്ടും മിക്സ് ചെയ്തതായിരുന്നു കേട്ടോ ഇത് ഓപ്ഷണലാണ് ടോട്ടലി ഓപ്ഷണലാണ് യൂഷ്വലി ഇതെന്ന് വെച്ചാൽ എന്താ പറയുക വേറെ പ്രാലീൻസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവർ യൂഷ്വലി ചെയ്യാറുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് ഒരു ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് പിന്നെയുള്ള ഡെക്കറേഷൻ്റെ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു ട്വൻറ്റി ഒക്കെ മതി കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച നമ്മുടെ എന്താ ഫ്ലോട്ട് ഐലൻഡ് സംഭവം നമ്മൾ ഇതിലോട്ടേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി ഇതിലേക്കൊരു ഡെക്കറേഷൻ ആവശ്യമുണ്ട് കേട്ടോ ഡെക്കറേഷൻ നല്ല ഒരു ടേസ്റ്റിന് കൂടിയിട്ടാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ബാക്കി ഉണ്ടായത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു സ്പ്ലാഷ് വാട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡെക്കറേഷൻ പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സിലക്ക മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് ഇനിയിപ്പോൾ ഞാൻ തണ്ണിയിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡെക്കറേഷൻ്റെ സംഭവം കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഈ ഇഷ മറ്റേ വിഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലോട്ടിങ് ഐലൻ്റിൻ്റെ റെസിപ്പിയുടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവർക്കും ഇറ്റ്സ് മീ ന ശ്വാന സൈനിങ് ഓഫ് ബബായ് സ്ലാ വലൈക്കും